ദുന്യാവിലെ ജീവിതം എത്ര കാലമാണ്. ഈ പാവപ്പെട്ട ഞാൻ ചിന്തിക്കണം, ഉള്ളാളത്ത് പഴയ കാലത്ത് പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ താടിയിൽ ഒരൊറ്റ രോമവും നരച്ചതില്ല, കറുത്ത രോമമാണ്. ഇപ്പോഴോ ഇപ്പോൾ കറുത്തതുണ്ടോ എന്ന് പരതി പിടിക്കണം. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമെടുക്കാതെ എന്റെ താടിയിലെ രോമങ്ങളൊക്കെ കളറ് മാറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിന്റെ പെയിന്റ് ഞാനറിയാതെ മാറ്റിയാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? എന്റെ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം, നിങ്ങളുടെയൊക്കെ സഹായത്തോടെ നിർമ്മിച്ച സ്ഥാപനത്തിന്റെ പെയിന്റ് മാറ്റുമ്പോൾ ഞാൻ അറിയാതെ മാറ്റിയാൽ ഞാൻ വെറുതെ വിടുമോ? എന്നാൽ എന്റെ സ്വന്തം ശരീരത്തിലെ എല്ലാവരും കാണുന്ന എന്റെ മുഖത്തുള്ള രോമത്തിന്റെ കളറ് മാറ്റുമ്പോൾ എന്നോടൊരക്ഷരം ചോദിച്ചിട്ടില്ല. എന്തേ കാരണം? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ, മുഴുവൻ അധികാരവുമുള്ള രാജാവ് ഉദ്ദേശിച്ച സമയത്ത് എന്റെ രോമത്തിന്റെ കളറ് മാറ്റുന്നു. എനിക്കെന്റെ മുഖത്തധികാരമില്ല, എന്റെ തലയിൽ അധികാരമില്ല, എന്റെ ശരീരത്തിൽ അധികാരമില്ല, എന്റെ കിഡ്നിയിലോ കരളിലോ ഹാർട്ടിലോ ബ്രെയിനിലോ ഒരു സ്ഥലത്തും എനിക്കധികാരമില്ല. ഞാനൊരധികാരസ്ഥന്റെ കീഴിലുള്ള പാവപ്പെട്ട അടിമയാണ്. ആ അധികാരമുള്ള രാജാവ് നടപ്പാക്കുന്നത് നോക്കി നിൽക്കുകയല്ലാതെ എനിക്കെന്റെ വകയിൽ ഒന്നും ചെയ്യാനും കഴിയില്ല. ആ ഒരു താഴ്മയുടെ മനസ്സെനിക്കെപ്പോഴും ഉണ്ടാകണം. അതേ, അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചാൽ എത്ര കാലം ജീവിക്കുമെന്നതിനൊരു പരിധിയുണ്ട്. ഇവിടെ ഞാൻ അനുഭവിച്ചാൽ അതെന്താണെങ്കിലും ശരി, ഏത് സംഘടനയുടെ നേതാവാണെങ്കിലും ശരി, ഏത് സ്ഥാനമാനങ്ങളാണെങ്കിലും ശരി, ഏത് രാജാവാണെങ്കിലും ശരി, ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അതൊക്കെയും വിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവനാണ് മനുഷ്യൻ. പോകുന്ന സമയത്ത് കൂടെ ഭാര്യയില്ല, മക്കളില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ജ്യേഷ്ഠാനുജന്മാരില്ല, ഗുരുനാഥന്മാരില്ല, ശിഷ്യന്മാരില്ല, സ്നേഹിതന്മാരില്ല, സംഘടനാ പ്രവർത്തകന്മാരില്ല, നേതാക്കളില്ല, അനുയായികളില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് പോകേണ്ടവനാണ് ഞാൻ. നേരത്തെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. അല്ലാഹു തആല ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ മയ്യത്തിനെയും നമ്മയും ഉള്ള സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആ മയ്യത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പറയട്ടെ, ഒരു ദിവസം ഞാനും ഈ മയ്യത്ത് കെട്ടിലിൽ കയറേണ്ടി വരും. അപ്പോൾ പിന്നെ എന്റെ കാറ് സവാരി പിന്നെ ഇല്ല, എന്റെ പ്ലെയിൻ സവാരി പിന്നെ ഇല്ല, എന്റെ ട്രെയിൻ സവാരി പിന്നെ ഇല്ല.